അപ്പൊ വീണ്ടും അതായത് ഈ പുരുഷപ്രേതത്തിന്റെ സക്സസിന് ശേഷം വീണ്ടും പോകുന്നത് നെഗറ്റീവ് ക്യാരക്ടറിലേക്കാ. അതുപോലെ മറ്റൊരു സിനിമയും വരുന്നുണ്ട്, അതിലും നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. അതില് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ, പോസിറ്റീവ് ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ആണോ അതിനകത്ത്? അത് ഒപ്പം നിൽക്കുന്ന ക്യാരക്ടർ എന്താണെന്നും പറയാൻ പറ്റത്തില്ല എനിക്ക്. ഓഹോ, അപ്പൊ കൈനിറയെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ, കൈനിറയെ ഉണ്ട്. അപ്പൊ പുരുഷപ്രേതം ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്തു വെച്ച സിനിമകൾ കുറെ ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് ഇപ്പം പ്രഹരം എന്ന് പറഞ്ഞ പടം. പാപ്പച്ചൻ ഒളിവിലാണ് സൈജു ഗ്രൂപ്പിന്റെ പടം. സൈജു ഗ്രൂപ്പിന്റെ പടത്തിൽ സൈജുവിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ. പക്ഷെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആണ്, സ്കൂൾ തൊട്ടേ തുടങ്ങിയ അടിയാണ്. അപ്പൊ അതിനകത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. പിന്നിപ്പം കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ പുരുഷപ്രേതത്തിനൊക്കെ മുമ്പേ ചെയ്തതാണ്. അതിനകത്തൊരു ഒരു ക്യാരക്ടർ, ചെറുതല്ല വലുതല്ല ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളുടെ എൻ്റെ കൂടെ നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശ്രീകുമാർ ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ദിലീഷ് പോത്തൻ്റെ ഒപ്പം ഒരു ക്യാരക്ടറുണ്ട്. അതായത് മൂന്ന് മെയിൻ കള്ളന്മാരാണ്, അതിലൊരു കള്ളൻ ഞാനാണ്. പക്ഷെ എൻ്റെ ക്യാരക്ടർ സെക്കൻഡ് ഹാഫിൽ വരുന്നു. അത് ശ്രീകുമാർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിന് വേണ്ടി ചെയ്യുന്ന സിനിമ. പുരുഷപ്രേതം ഇറങ്ങിയതിന് ശേഷം ആ സിനിമ കണ്ടിട്ട് ഒരു സിനിമയും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും അതൊക്കെ സാധിക്കും, കാരണം നമ്മളിൽ തുടങ്ങിയത് പുരുഷപ്രേതത്തിൽ വന്ന് നിൽക്കുന്നു. ഇതൊരു വലിയ ജേണി ആയിരുന്നു ചേട്ടൻ്റെ. വലിയ ജേണിയിൽ എടുത്തു പറയാൻ വളരെ കുറച്ച് നല്ല ക്യാരക്ടറുകളെ ഉള്ളൂ. എടുത്ത് പറയാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് എങ്കിലും നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടറിന് കേൾക്കുമ്പോൾ മനസ്സിൽ നിൽക്കുന്ന കുറേ ക്യാരക്ടറുകളുണ്ട്. അതൊരിക്കലും മരിക്കുന്ന ക്യാരക്ടറുകളായിരിക്കത്തില്ല. അക്കൂട്ടത്തിലൊരു ക്യാരക്ടറിലേക്കാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന എസ് ഐയും എത്തി നിൽക്കുന്നത്. നിങ്ങൾ എനിക്ക് മുന്നേ, ഞാനൊക്കെ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച്, ഈ ടെലിവിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മീഡിയ ഇൻഡസ്ട്രിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതിന് മുമ്പേ മാധ്യമ പ്രവർത്തനത്തിൽ ടെലിവിഷനിൽ ആങ്കറായിട്ട് വന്നൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് നിങ്ങൾ ചെയ്തു വെച്ചതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾക്ക് ഇപ്പം ഞങ്ങളൊക്കെ വരുത്തുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എല്ലാം എവല്യൂഷനിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളല്ലേ. മാറ്റമില്ലാത്തതെന്നേ ഉള്ളത് മാറ്റമാണ്. ആ മാറ്റം ഓരോ കാലഘട്ടങ്ങളിലും വരുന്നുണ്ട്. നമ്മൾ ചെയ്തിരുന്ന സമയത്തിൽ നിന്ന് എന്തെങ്കിലും ആങ്കർ എന്നുള്ള രീതിയിലാണോ? അതെ അതെ അതെ. അന്ന് വളരെ ഫോർമലായിട്ടുള്ള ആങ്കറിങ്ങായിരുന്നു, വളരെ റിട്ടൺ സ്ക്രിപ്റ്റ് കൃത്യമായി ഫോളോ ചെയ്ത് കൃത്യമായിട്ട് മുന്നിൽ നിന്ന് ഒരു വാക്ക് തെറ്റാ സാഹിത്യം ഉപയോഗിച്ച് പറയുന്നിരുന്ന ഒരു കാലമാണ്. ആ സമയത്താണ് ഞങ്ങൾ വായി തോന്നിയ കോതക്കി പാട്ടെന്നുള്ള രീതിയിൽ പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങിയത്. അതായത് വന്നിട്ട് വളരെ റിട്ടൺ സ്ക്രിപ്റ്റ് ഇല്ലാതെ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാം പറഞ്ഞ് 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 ഇപ്പോൾ കൊണ്ടിരുന്നത് അതിൻ്റെ ചുവട് പിടിച്ചിട്ടുള്ള ആങ്കറിങ്ങുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 100 കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് എങ്ങനെയാണ് ഒരു 50 വാക്കിൽ അത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലേക്കൊക്കെ ആൾക്കാർ ഷോർട്ടാക്കി, ഏറ്റവും ഷോർട്ടാക്കി. പിന്നെ കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ട് മാറിയിട്ടുണ്ട് പ്രോഗ്രാമുകൾ, അതിൻ്റെതായിട്ടുള്ള കളറിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിനിമാ നടനായതിൽ തൃപ്തി തോന്നിയത് എപ്പോഴാണ്? ഞാനൊരു ആക്ടറായി, ഞാനൊരു നടനായി എന്ന് ഓരോ ദിവസവും സിനിമാനായതിൽ തൃപ്തി തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഒരു അല്ല പർട്ടിക്കുലർ ക്യാരക്ടർ വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഈ സിനിമ ഭക്ഷണം കഴിച്ചപ്പോഴാണ് വിശപ്പ് മാറിയതെന്നുള്ള തൃപ്തി തോന്നിയത്. അത് ശരി. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇത് തന്നെ, ഇതാണ് നിങ്ങളുടെ സിനിമ, നിങ്ങളുടെ സിനിമ ഇത് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം ഇന്നത് കഴിച്ചപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് തൃപ്തി തോന്നിയത്. അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് ഓരോ നമ്മള് വിശന്ന് തൃപ്തി തോന്നാതിരിക്കുമല്ലോ. കഴിച്ചിട്ട് എനിക്ക് കഴിച്ചതുപോലെ അത് തോന്നാതിരിക്കാം. ആ തോന്നായ്മ ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. അങ്ങനെ തോന്നാതിരുന്ന അങ്ങനെ തോന്നിയിട്ടുള്ള അവസരങ്ങളുണ്ട്.